നമസ്കാരം. ത്വക്കിന് നിറം നൽകുന്ന മെലനോസൈറ്റ് കോശങ്ങളുടെ ക്രമവിരുദ്ധമായ രൂപീകരണമാണ് മാർഗുകൾ. മനുഷ്യൻ്റെ ത്വക്കിന് പ്രധാനമായും രണ്ട് പാളികളുണ്ട്, അതിചർമ്മവും ചർമ്മവും. ഇവയ്ക്കിടയിലാണ് മെലനോസൈറ്റ് കോശങ്ങൾ പടർന്നു കിടക്കുന്നത്. ചർമ്മത്തിന് താഴെയായി കൊഴുപ്പിൻ്റെ പാളി കാണുന്നു. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ മെലനോസൈറ്റ് കോശങ്ങളുടെ പൂർവ്വരൂപങ്ങൾ നാഡീകോശങ്ങളുമായി ബന്ധപ്പെട്ടാണ് കാണുക. പിന്നീടുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ രൂപം കൊള്ളുന്ന ത്വക്കിലും രോമങ്ങളിലും കണ്ണുകളിലേക്കുമെല്ലാം ഇവ പരക്കുന്നു. ഇങ്ങനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ചില മെലാനോസൈറ്റ് കോശങ്ങൾ ചർമ്മത്തിനുള്ളിലോ അതിനും അടിയിലെ കൊഴുപ്പ് പാളിയിലോ കുടുങ്ങിപ്പോകാറുണ്ട്. അവയാണ് മറുകുകളായി കാണുന്നത്. ചില മറുകുകൾ ജനന സമയത്ത് തന്നെ ഉണ്ടായിരിക്കും, മറ്റ് ചിലത് പിന്നീടാകും തെളിഞ്ഞു വരിക. എങ്കിലും പിന്നീട് തെളിയുന്നവരുടെയും പൂർവ്വരൂപങ്ങൾ ജനന സമയത്ത് തന്നെ ഉണ്ടായിരിക്കും. പച്ചയോ നീലയോ മഞ്ഞയോ കലർന്ന കറുപ്പ് നിറത്തിലാണ് മറുകുകൾ സാധാരണ കാണുക. മറുകുകൾ ഭാഗ്യചിഹ്നങ്ങളായി കരുതുന്നത് അന്ധവിശ്വാസമാണ്. സത്യത്തിൽ ഇവയിൽ ചിലത് അർബുദമായി മാറുന്നതിന് സാധ്യതയുള്ളവയാണ്. നിറം മാറുകയോ പുകച്ചിൽ അനുഭവപ്പെടുകയോ വളരുകയോ ചെയ്യുന്ന മറുകൾ നിസ്സാരമായി തള്ളരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.